ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ചിന്നോസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കോഴി അങ്ങ് മുക്കി പൊരിച്ചാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ചിക്കൻ അങ്ങ് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച്, അതായത് ഒരു അഞ്ച് ചെറുനാരങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നല്ല അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞഴിന്നും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാല് ചിക്കനാണ് ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചിക്കൻ മാത്രമാണ് ഞാനൊന്ന് മുക്കി പൊരിക്കുന്നത്, ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സിയിൽ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് അതിൻ്റെ എല്ലാ ആ കീറി കൊടുത്ത എല്ലാ ഭാഗങ്ങളിലേക്കും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പീസിൻ്റെ എല്ലാ ഭാഗത്തും ആക്കെ ചെന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്തു. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി, ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പുകൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു അഞ്ച് ചെറുനാരങ്ങയുടെ നീരും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു, അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു, ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു. അത് മൂന്നും ചേർത്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്തു, അതിനുശേഷം ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീർ ചില്ലിയാണ്. കാശ്മീർ ചില്ലി കൂടി ചേർത്തതിന് ശേഷം നമുക്കത് നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണോ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് അതുപോലെ എല്ലാ പീസിൻ്റെ നാല് ഭാഗത്തും ഒന്ന് നല്ലതുപോലെ പരക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ മസാല എല്ലാം നല്ലതുപോലെ എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ കീറി കൊടുത്ത ഭാഗത്തൊക്കെ നല്ലതുപോലെ മസാല അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യോ, മസാല എല്ലാം നല്ലതുപോലെ എല്ലാ ഭാഗത്തും പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് മസാല. ഇനി നമുക്കതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലവറും ചേർത്ത് ഒന്നുകൂടി ഒന്ന് കോട്ടിങ് റെഡിയാക്കിയെടുക്കാം. ആദ്യം മൈദപ്പൊടി ഇട്ടെടുത്തു, പിന്നെ അതിനുശേഷം കോൺഫ്ലവർ കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് മസാല നല്ല ഒരു കോട്ടിങ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കോട്ടിങ് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു കളർ ലഭിക്കുന്നുണ്ട്, ആ കാശ്മീർ ചില്ലിയുടെ നല്ലൊരു കളറ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കാശ്മീർ ചില്ലി കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി ഇത് നമുക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂർ, അത് നിങ്ങൾ എത്ര സമയം വെക്കുന്നു അത്രത്തോളം നല്ലതാണ്. കാരണം അതിൻ്റെ മസാലയൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് ഇറങ്ങിച്ചെന്ന് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ നല്ലതുപോലെ പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയും കൂട്ടുമൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആ ചിക്കനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ അതിലൊന്ന് മുങ്ങിക്കുളിക്കട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ച എണ്ണയിൽ ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റോളം ഏകദേശം വേണ്ടി വരും. ഒരു അരമണിക്കൂർ കൂടിപ്പോയാൽ അതിലിടക്ക് നമുക്ക് ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫ്രൈ ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ നാല് ചിക്കൻ എടുത്തതിൽ ഒരു ചിക്കൻ മാത്രമേ ഞാൻ മുക്കി പൊരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള മൂന്ന് ചിക്കൻ ഞാൻ ചെറുതായി കട്ട് ചെയ്തു. അപ്പോൾ ആ കട്ട് ചെയ്ത ചിക്കനിൽ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ചെറുതായി കട്ട് ചെയ്ത പീസിൽ മാത്രം. അപ്പോൾ അതുകൂടി നമുക്ക് വേറൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിൽ എണ്ണ വളരെ കുറവേ ഒഴിച്ചിട്ടുള്ളൂ, മറ്റതുപോലെ ഫുള്ളായി ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചെറിയ എണ്ണയിൽ നമുക്ക് ഇതും പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ മസാല ചേർത്ത അതേ സാധനം തന്നെയാണ്, പക്ഷേ അത് ഒന്ന് മാത്രം ഫുള്ളായിട്ട് മുക്കി പൊരിച്ചു, ബാക്കിയൊക്കെ നമുക്ക് നോർമലിൽ ഫ്രൈ ചെയ്യാം. അപ്പോൾ ആ ഒരു കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ ഒരു മണം വേറെ തന്നെ ലഭിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനിയൊന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മറച്ചൊന്നും ഇട്ട് കൊടുക്കണം, കാരണം നമ്മുടെ എണ്ണ അത്രയല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ ഫ്രൈ ആവുന്നുള്ളൂ, അടുത്ത സൈഡിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് മറച്ചൊന്ന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവട്ടെ, അതിനുശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്യുന്ന ചിക്കൻ ഏകദേശം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് കൂടി ഫ്രൈ ആയതിനു ശേഷം നമുക്കത് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ സൈഡും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത പീസില്ലേ, അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കറിവേപ്പിലൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ മുകളിൽ ഇട്ടതുകൊണ്ട് കാണാനും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, കാണാനും കഴിക്കാനും നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം നമ്മൾ നേരത്തെ മുങ്ങിക്കുളിക്കാൻ വേണ്ടി വിട്ട ചിക്കനില്ലേ, അതും നല്ലതുപോലെ വെന്ത് അടിപൊളിയായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഭവവുമായി വീണ്ടും കാണുന്നത് വരെ ഇന്ന് വീഡിയോ പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ജിത്തു ബാൽ.